പറഞ്ഞത്. ഇപ്പം പുറത്തും വേറൊരു ആംഗിളിലേക്ക് പോയതുകൊണ്ട് ഞാൻ കൺസൈസ് ചെയ്യണം. അതായത് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഇസ്ലാം മതസ്ഥരെ ഈ ദിവസങ്ങളിലെല്ലാം മുന്നോട്ട് വെച്ച ഒരു ആർഗ്യുമെന്റ് ആണ്, മയക്കുമരുന്ന് ഹറാമായ ഇസ്ലാമിൽ എങ്ങനെയാണ് നാർക്കോ ജിഹാദ് ജിഹാദിനോടൊപ്പം മയക്കുമരുന്ന് നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം ഇസ്ലാം മത പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിരുന്നു. സുനിതാ ദേവദാസ് അടക്കമുള്ള അവരുടെ അസിസ്റ്റന്റുമാർ അതെല്ലാം എടുത്ത് ഘോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇസ്ലാം മതം പ്രാമാണിക ഗ്രന്ഥമായിട്ട് കരുതുന്ന ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിലും കുഴപ്പമുള്ളൂ, ദ്രവ ഖരരൂപത്തിലുള്ള ഗുളിക പൊടി രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ അത് ശിക്ഷയില്ല, കറാഹത്താണ്, പക്ഷെ അതിൽ ഹദ്ദില്ല, ശിക്ഷ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതായത് ഒരു താങ്കൾ ഇപ്പോൾ ഒരു മുസ്ലിം മയക്കുമരുന്ന് ഉപയോഗിച്ച ഇസ്ലാം മതപ്രകാരം അവനെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നും ഇല്ല എന്ന് സാരം. അവൻ സ്ഥിരം ഉപയോഗിച്ചാൽ മാത്രം വേണമെങ്കിൽ ശിക്ഷിക്കാം, അതല്ലെങ്കിൽ അവനെ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല എന്ന് കൃത്യമായിട്ട് ഇവർ പറയുന്നു. അപ്പോൾ മയക്കുമരുന്നും ഈ പറയുന്ന ജിഹാദും തമ്മിൽ നിങ്ങൾക്ക് ഹറാമാണ് മയക്കുമരുന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മയക്കുമരുന്ന് ഖറാമല്ല, ഖറാഹത്താണ്, അതിന് ചെയ്താൽ ഹദ്ദും ഇല്ല. ശരിയല്ല, അങ്ങനല്ല, ശരി ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ എടുത്ത് കോട്ട് ചെയ്യുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്ക് റീസെന്റ്ലി ഉള്ള ഒരു പണ്ഡിതന്റെ, അതായത് അതിനു മുമ്പ് നമ്മളിപ്പോ ഹദീസ് എന്ന് ഖുർആൻ എന്ന് എടുക്കുമ്പോൾ ഇൻടോക്സിക്കൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹറാമാണ്, പീരിയഡ് കട്ട്, അവിടെ അത് തീർന്നു. പിന്നെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാല് ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുന്നതാണ്. ശിക്ഷാ നടപടി അത് നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണും. ഇപ്പൊ ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുമ്പോൾ ഒരാള് വ്യഭിചരിക്കുകയാണ്, അതിനുള്ള ശിക്ഷയുണ്ട്. ഇനി ഒരാള് അതിലേക്ക് അടുക്കുന്ന വേറെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണ്, അതിന് ശിക്ഷ ഉണ്ടാവില്ല. കാരണം ഒരാൾ ചെയ്തു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിറ്റ്നസിനെ കിട്ടിയില്ല, അവിടെ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാറ്റഗറിയിൽ അതല്ലല്ലോ ഇവിടെ വിറ്റ്നസ് ഉണ്ടായാലും ശിക്ഷിക്കാൻ പറ്റില്ല എന്നല്ല ഇവിടെ പറയുന്നത്. അല്ല, അതെ, കുറ്റം തെളിയിക്കപ്പെടാതെ ഒരാളെ ശിക്ഷിക്കാതെ വിടുന്നത് മനസ്സിലാക്കാം, അയാളുടെ കുറ്റം തെളിയിക്കാൻ പറ്റില്ല. ഇവിടെ കുറ്റം, ഇവിടെ ഇത് കുറ്റമായിട്ട് പോലും പറയുന്നില്ലല്ലോ. അതായത് ഖരരൂപത്തിലുള്ള ഹാഷിഷോ കഞ്ചാവോ ഇത്തരം കാര്യങ്ങൾ എടുത്തു കഴിച്ചാൽ അവന് കുറ്റമില്ല എന്നാ പറയുന്നത്, അവന് ശിക്ഷയില്ലെന്നാ പറയുന്നത്, അത് ശിക്ഷിക്കാനുള്ള വകുപ്പില്ല ഇവിടെ. അപ്പൊ പിന്നെ ഇതൊക്കെ വലിയ ഹറാമാണെന്നൊക്കെ പറയുന്ന ശുദ്ധ എന്താ പറയുക, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയല്ലേ ഇത്? അല്ല, ഞാൻ പറയട്ടെ, ഇത് അതാണ് ഞാൻ പറയുന്നത്. ഇത് ഭൂരിഭാഗം 99% ഇത് ഹറാം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഹറാമാണെന്ന് താങ്കൾ ജാബിർ ഇവിടെ ഒരു ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം അവിശ്വസിക്കുന്ന, അവരെല്ലാം അനുസരിക്കുന്ന, എല്ലാ ദർസുകളിലും പഠിപ്പിക്കുന്ന, കേരളത്തിൽ ആയിരക്കണക്കിന് വീഡിയോകൾ ഫതഹുൽ മുയീനെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാര്, അതും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വീഡിയോകൾ ഞാൻ എടുത്തുതരാം. ഒന്നും രണ്ടും അല്ല, നൂറുകണക്കിന് വീഡിയോ ഞാൻ എടുത്തുതരാം, ഞാൻ എടുത്തുതരാം. അത്തരം അംഗീകൃതമായ മദ്രസകളിലും ദർസുകളിലും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഫതഹുൽ മുയീൻ. ആ ഫതഹുൽ മുയീൻ അകത്ത് പറയുന്നു അത് ഹദ്ദില്ല, അത് ഹറാമല്ല, അത് കറാഹത്ത് മാത്രമാണ്, പതിവാക്കിയാൽ മാത്രമേ ഹറാമുള്ളൂ എന്ന് പറയുന്നു. ഞങ്ങൾ അത് വിശ്വസിക്കണമോ താങ്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു അഭിപ്രായം ഞങ്ങൾ വിശ്വസിക്കണം? ഏതാണ് ഇസ്ലാം? താങ്കൾ എന്ന ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു പുതിയ ഉപദേശമാണോ, ഈ ഫതഹുൽ മുയീന്റെ പണ്ഡിതൻ പറയുന്നതാണോ ഇസ്ലാം? ഇതിൽ ഏതാണ് ഇസ്ലാം? ആരാണ് ആ മുസ്ലിം കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന ഫതഹുൽ മുയീൻ എന്ന് പറയുന്നത് പണ്ഡിതന്റെ അഭിപ്രായമാണ്. ആ പണ്ഡിതന്റെ അഭിപ്രായം എക്സെപ്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. ഒരു സെക്കൻഡ് ബ്രദറെ, ഞാൻ ഫതഹുൽ മുയീനെ കുറിച്ച് ഇങ്ങനെ പണ്ഡിതന്മാർ പറയുന്ന അതൊന്നും നമുക്ക് കേൾക്കണ്ട, അതല്ല ഇവിടെ ഡിസ്കഷൻസ്, അതല്ലല്ലോ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പണ്ഡിതൻ ജാബിറെ ഇവിടെ ഇസ്ലാം, ഇപ്പൊ ഈ മേളിൽ ഇരിക്കുന്ന അനിൽകുമാർ അയ്യപ്പൻ, അല്ലെങ്കിൽ അനിൽക്കൊടുത്തോട്ടം ബാസ്, അല്ലെങ്കിൽ ഈ ജിമ്മി സാറ്, ഈ സെബാസ്റ്റ്യൻ, ഇവര് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ, ഇപ്പൊ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ ഒരു വീഡിയോ, ഈ കഴിഞ്ഞ വീഡിയോ 200,000 പേര് മിച്ചം കണ്ടു, 200,000-ത്തിലധികം ആളുകൾ കണ്ടു. ഇതിനകത്ത് കുറെ ഏറെ കമന്റുകൾ വന്നിട്ട് താങ്കൾക്ക് ഒരു പണ്ഡിതനോട് പറയാൻ, ഡിബേറ്റ് നടത്താൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പണ്ഡിതരോട് ചോദിക്കൂ, നിങ്ങൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അറിയാവുന്നുള്ള കമാൻഡാണ്. ഇവിടെ താങ്കൾ ഇപ്പൊ വന്നിട്ട് പറയും ഏതെങ്കിലും പണ്ഡിതൻ പറയുന്നതല്ല കാര്യം എന്ന് പറഞ്ഞു. എന്റെ ബ്രദറെ, ഇത് എങ്ങനെ മനുഷ്യൻ, നിങ്ങൾ പറയുന്നൊരു ലോജിക്ക് വേണ്ടേ? ബേസിക് ലോജിക്ക് വേണ്ടേ? അന്യമത വിശ്വാസികൾ ഖുർആനെ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാം, നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ചോദിക്കാൻ നിങ്ങൾ ഇപ്പൊ പറയുകയാണ് പണ്ഡിതന്മാർ പറയുന്നൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടെന്ന്. എന്ത് ലോജിക്കാ ബ്രദർ? അങ്ങനെ തന്നെയാ താങ്കൾ പറഞ്ഞു.
നിങ്ങള് ഒരു കാര്യം നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. അല്ല താങ്കള് താങ്കള് ഞങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഇവിടെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാ ബ്രദറെ? ഇവിടെ കൃത്യമായി ലഹരി എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിനകത്ത് ലഹരി എന്ന് പറയുന്ന കാര്യം കരരൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഹദ്ദില്ലാത്ത കാര്യമാണെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്ന എങ്ങനെയാണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്? ഇത് ഞാൻ എഴുതിയ ഗ്രന്ഥം വല്ലതാണോ? ശബ്ദത്തിൽ പറയാമോ പ്ലീസ്? ഒന്നും കേൾക്കുന്നില്ല. ചാട്ടവാറ അടിക്കാനോ അല്ലെങ്കിൽ ആ ആരെങ്കിലും ചെറിയ തോതിൽ ഇതാക്കാനുള്ള ശിക്ഷ, അതായത് നമ്മുടെ ഒരു ഭരണകൂടം എന്ന നിലയിൽ ശിക്ഷിക്കാൻ മാത്രമുള്ള തെറ്റൊന്നും അല്ല എന്നല്ല ഞാൻ അർത്ഥം. ഈ ഫസൽ മോയിൻ എന്ന് പറയുന്നത് ഒരു പണ്ഡിതന്റെ ഒരു ഇത് മാത്രമാണ്, അല്ലാത്ത അത് ഒരു അല്ല ബ്രദറെ, ഒരു പണ്ഡിതന്റെ കേരളത്തില് ഞാൻ കേരളത്തില് ഫതഹുൽ മുയിനെ കുറിച്ചുള്ള ഒരു പ്രധാന പണ്ഡിതന്റെ ഇത് ഞാൻ കേൾപ്പിക്കാം. ഉസ്താദ് മുഹമ്മദ് ഹസാനി കോടൂർ, വെയിറ്റ് ചെയ്യൂ, താങ്കൾ കേൾക്കൂ, താങ്കൾക്ക് പണ്ഡിതന്മാരല്ലേ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, വെയിറ്റ് ചെയ്യൂ, കേൾക്കൂ. ഫതഹുൽ മുയിൻ എന്താന്ന് അദ്ദേഹം പറയട്ടെ. അതല്ലേ ഫതിൽ മുഹീൻ എന്ന ഗ്രന്ഥത്തെ കുറിച്ചിട്ടുള്ളതല്ല നമ്മുടെ ടോപ്പിക്. ഞാനത് സമ്മതിച്ചു ആ ഗ്രന്ഥത്തെ. താങ്കൾ സമ്മതിക്കണ്ട, നാട്ടുകാരെ കേൾക്കണ്ടേ, താങ്കൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിന് മുമ്പ് നാം തുടക്കം കുറിച്ച ഫിഖ്ഹ് ക്ലാസ് ക്ലാസ് പിന്നിട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ അൽഫമാർ. ഇത് ഉസ്താദ് മുഹമ്മദ് അസ്നി കോടൂർ ആന്റെ വീഡിയോ ആണ്. ഉസ്താദ് മുഹമ്മദ് അസ്നി കോടൂർ മുൽഹിർ സുന്ന ഓമച്ചപ്പുഴ ആണ് ആ യൂട്യൂബ് പേജ്, അവരുടെ വീഡിയോ ആണ് ഞാൻ എടുത്ത് കേൾക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ നാട്ടിൽ പ്രധാനമായും അവലംബിക്കാറുള്ള ഒരു മനുഷ്യനെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അത്യാവശ്യമുള്ള പ്രബലമായ മസാലകളൊക്കെ ഉൾപ്പെടുത്തി വളരെ അത്യാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് മാത്രം വെളിവായി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറയാതെ സൂചിപ്പിക്കാതെ പ്രബലമായ മസാലകൾ മാത്രം ഉൾപ്പെടുത്തി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതായ ഫത്ഹുൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ, അതേപോലെ ആധുനിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി വളരെ ശാസ്ത്രീയമായി മുതഅല്ലിമീങ്ങൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന രൂപത്തിൽ തയ്യാറാക്കപ്പെട്ട മഹാനായ കോടമ്പോയ വാവുസ്താദ്, അള്ളാഹു തആല അവിടുത്തെ കാഫിയത്തിൽ ദീർഘായുസ് നൽകുമാറാവട്ടെ, അവർ രചിച്ച ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി ഈ രണ്ട് ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ് ഫത്ഹുൽ മുഈൻ ഇൻഷാല്ലാ നാളെ ഖുലാസ ഒന്നിടവിട്ട് ഓരോ കിതാബുകൾ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നേരത്തെ രചിച്ച വളരെ മുഖ്തസറായ ചുരുക്കപ്പെട്ട ലഘു ഗ്രന്ഥമാണ് ഖുറത്തുൽ ഐൻ. അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു വ്യാഖ്യാനം എന്നോണം ഒരു ശർഹ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ ഉണ്ടാക്കി. അതാണ് ഫത്ഹുൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ. മഹാനായ പേര് അബൂബക്കർ അഹമ്മദ് സൈനുദ്ദീൻ ഇബ്നു മുഹമ്മദ് ഗസ്സാലി ഇബ്നു സൈനുദ്ദീൻ
വലിയ സൈന്യം മഖ്ദൂം റളിയല്ലാഹുവിന്റെ മകനായ മുഹമ്മദ് ഗസ്സാരി അവരുടെ മകനായ അഹമ്മദ് സൈനുദ്ദീൻ പ്രസവിക്കപ്പെടുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകതകളാണ് ഇങ്ങനെ രണ്ടുന്നത്. ഇതൊക്കെ ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഈ ഗ്രന്ഥത്തിനുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റൊരു പണ്ഡിതന്റെ ഫതഹുൽ മുഹീനെ കുറിച്ച്, അത് നൂറുകണക്കിന് വീഡിയോകളാണ് ഫതഹുൽ മുഹീനെ കുറിച്ചുള്ളത്. അല്ല, മറ്റൊരു പണ്ഡിതന്റെ വീഡിയോടെ കേൾക്കാം. ഈ ദർസിനകത്ത് ഈ ഫതഹുൽ മുഹീന്റെ ഓരോ വരിയും എടുത്ത് പഠിപ്പിക്കുക. എന്നിട്ട് ഇദ്ദേഹം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഏത് ഭാഗത്താണെന്ന് ഇത്രയും നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ യൂട്യൂബിനകത്ത് മലയാളത്തിൽ ഫതഹുൽ മുഹീൻ എന്ന് അടിച്ചു കൊടുത്താൽ, അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ദയവായി കാണിക്കാം. ഒരു സെക്കൻഡ്, അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫതഹുൽ മുഹീൻ എന്ന് അടിച്ചു കൊടുത്താൽ, കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഫതഹുൽ മുഹീൻ എന്ന് അടിച്ചു കൊടുത്താൽ നൂറ് കണക്കിന് വീഡിയോകളാണ് അതിനകത്ത് അവകാശപ്പെടുന്നത്. കേരളത്തില് ഏറ്റവും പ്രാമുഖ്യമുള്ള, ഏറ്റവും പ്രാമാണികമായിട്ട് കരുതപ്പെടുന്ന ഫിഖ് ഗ്രന്ഥമാണ് ഈ ഫതഹുൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫതഹുൽ മുഹീൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എല്ലാ ദർസുകളിലും എല്ലാ മദ്രസകളിലും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഖരവസ്തുക്കള് ലഹരിയായിട്ട് ഉപയോഗിച്ചാൽ അത് ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമല്ല. അതായത് അത് ഹദ്ദില്ലാത്ത കാര്യമാണ്, അത് ഹറാമല്ല, സോറി, അത് ഹറാം എന്ന് പറയാൻ പറ്റില്ല, ഹലാൽ എന്നും പറയാൻ പറ്റില്ല, അത് ആശാസ്യമല്ല, അതായത് കറാഹത്താണ്, അല്ലാതെ ഹലാൽ എന്നോ ഹറാം എന്നോ അല്ല, അത് ഹറാമാണെന്ന് പറയത്തില്ല. അപ്പം ഖരരൂപത്തിലുള്ള ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഹറാമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പതിവായിട്ട് ഉപയോഗിക്കുന്നതേ ഹറാമാവുന്നുള്ളൂ, അല്ലാതെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് ഹറാമല്ല, അതിന് ശിക്ഷയുമില്ല എന്നാണ് ഇവരുടെ ഗ്രന്ഥത്തിനകത്ത് പറയുന്നത്. അപ്പൊ പിന്നെ ഈ ലഹരി വസ്തുക്കളെല്ലാം ഹറാമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് നടക്കുന്ന ശുദ്ധബദ്ധമാണ്. ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഹദീസുകൾക്കകത്ത് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. ഇവിടെ ഈ ഫതഹുൽ മുഹീനകത്ത് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്ന എന്താണ്, എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്. അതായത് മുഹമ്മദിന്റെ കാലത്ത് ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ അത് മദ്യത്തെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ നിഷിദ്ധവും. അപ്പൊ ഈ ലിക്വിഡ് ഫോമിലുള്ള ലഹരി പദാർത്ഥമാണ് നിഷിദ്ധമെന്ന് ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കവർ ചെയ്തുകൊണ്ട് ഖരരൂപത്തിലുള്ളത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല, അത് ഹദ്ദില്ല എന്ന്, അത് ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, അത് പതിവായി ഉപയോഗിച്ചാൽ ഹറാമാകുള്ളൂ എന്ന് ഇവിടെ പറയുന്നത്. മെഡിക്കലി ഉപയോഗിക്കാം, അത് ഹറാമല്ല. അതുപോലെ തന്നെ പതിവല്ലാതെ ഒക്കേഷണലി മയക്കുമരുന്ന് ഉപയോഗിക്കാം, അതും ഹറാമല്ല. അപ്പൊ ഇസ്ലാം മതം എന്ന് പറയുന്ന മതമാണ് ലോകത്തിൽ ഒരേ ഒരു മതം മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തെറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്, അല്ലാതെ വേറൊരു മതമല്ല. ഞങ്ങളുടെ ബൈബിളിനകത്ത് കാണിച്ചു തരാൻ പറ്റില്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന്, ബൈബിളിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ആകെ ഇസ്ലാം മതമാണ് ലോകത്തിൽ ഒരേ ഒരു മതം, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ തെറ്റില്ല, അത് ആശാസ്യമല്ല, പക്ഷെ അത് ഉപയോഗിച്ചാൽ തെറ്റോ ശിക്ഷയോ ഒന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന മതം ഇസ്ലാം മതമാണ്, അതിന് ഹദ്ദില്ല. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഓരോ ചാപ്റ്ററിന്റെ ഫതഹുൽ മുഹീന്റെ ഓക്കെ ബ്രദറെ, ഈ ഫതഹുൽ മുഹീൻ എന്ന് പറയുന്ന കൃതി കേരളത്തിൽ മാത്രമല്ല ബ്രദറെ, ഇത് ഇത് അതിനേക്കാളും വലുതായിട്ട് ലോകമെമ്പാടുള്ള ഒരു പ്രാധാന്യമേറിയ ഒരു സാധനമാണ് ഇത്. ഈ ഫതഹുൽ മുഹീന്റെ തുടക്കത്തിൽ തന്നെ നമ്മളതിന്റെ ആദ്യത്തെ പേജുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ കാന്തപുരമാണ് ഇതിനൊരു പഠനം എഴുതിയിരിക്കുന്നത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, നൂറ്റാണ്ടുകളായി ഈ ഗ്രന്ഥം കേരളത്തിലും ലോകതലത്തിൽ തന്നെയും അധ്യയനം നടത്തി വരുന്നു എന്നാണ്. ലോകതലത്തിൽ തന്നെയും, പിന്നെ ഇതിനകത്ത് ഈ ഫതഹുൽ മുഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അറബികളും അനറബികളുമായ നിരവധി പണ്ഡിതന്മാർ, അതായത് അറബികൾ വരെ ഈ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അറബികളും അനറബികളുമായ നിരവധി പണ്ഡിതന്മാർ ഫതഹുൽ മുഹീന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സയ്യിദ് അബൂബക്കർ ബക്രിയുടെ ഈ ആന തുത്വാലിബീൻ അല്ലാമ ഷെയ്ഖ് അലി സബരീൻ എഴുതിയ ഈ ആനത്തുൽ മുസ്തഫിദീൻ ഫി അല്ലി ഫതഹുൽ മുഹീൻ എന്നിവ പ്രധാനം. അപ്പൊ ഇത് അറബി ഭാഷയിൽ വരെ ഇതിന് പരിഭാഷ, ഇതിന്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രദറെ, ഞാൻ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യുവാണ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഞാൻ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ഡിസ്പ്ലേ, ഞാൻ അത് ഫുൾ ഒന്ന് വായിക്കട്ടെ.
ഫതഹുൽ മുഹീനെ ആമുഖത്തിനകത്തുള്ള പഠനം, കാന്തപുരം, എ പി അബൂബക്കർ മുസലിയ. ഷാഫി ഫിഖിലെ ആധികാരിക ഗ്രന്ഥമാണ് ഫതഹുൽ മുഹീൻ, അല്ലാതെ ലോക്കൽ ഗ്രന്ഥമൊന്നുമല്ല, ആധികാരിക ഗ്രന്ഥമാണ്. ഇസ്ലാമിക ഇത് എ പി അബൂബക്കർ മുസലിയാന്റെയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥത്തെ അനുപമ സാന്നിധ്യവും വിജ്ഞാന വിളക്കുമായി ഈ ഗ്രന്ഥം ഇന്നും പരിശീലസിക്കുന്നു. പ്രതിഭാധനനായ ഇമാം ഷാഫി ഇറവിന്റെ ഗവേഷണാത്മകമായ ജ്ഞാന ജീവിതത്തിന്റെ നിറസാഫല്യത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഫതഹുൽ മുഹീന്റെ രചന നടത്തിയത്. നൂറ്റാണ്ടുകളായി ഈ ഗ്രന്ഥം കേരളത്തിലും ലോകതലത്തിൽ തന്നെയും അധ്യയനം നടത്തി വരുന്നു. ദീനിന്റെ പ്രബലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥിയായ കാര്യങ്ങളെ നയനാതുരതയോടെ സത്യാന്വേഷകർക്ക് സഹായമാവും വിധമാണ് ഫതഹുൽ മുഹീന്റെ രചന. ഹ്രസ്വമായ പദങ്ങളിൽ ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളും വിധത്തിലുള്ള ഗ്രന്ഥകാരന്റെ ശൈലി അറബി സാഹിത്യത്തിന്റെ മേന്മയും ചൈതന്യവും തെരിയപ്പെടുത്തുന്നു. ലളിതമായ പഠന വിദ്യാഭ്യാസത്തിൽ പദവിന്യാസത്തിലൂടെ ആശയങ്ങളുടെ അമൂർത്ത തലങ്ങളെ ശൈലി ആകർഷകമാണ്. പഠനത്തിന്റെ അവസാന ഭാഗത്തിന്റെ അവസാനത്തെ, അതായത് അവസാനത്തിന്റെ തൊട്ടുമുള്ള പാരഗ്രാഫ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള കേരളത്തിൽ ഈ ഗ്രന്ഥത്തിന് ലഭിച്ച കേരളത്തിൽ ഈ ഗ്രന്ഥത്തിന് ലഭിച്ച സ്വീകാര്യത അവർണ്ണനീയമാണ്. പള്ളി ദർസുകളിലും ശരിയത്ത് കോളേജുകളിലും ഫതഹുൽ മുഹീൻ പ്രധാന സബ്ജക്റ്റാണ്. ഈ ഗ്രന്ഥം അതിന്റെ മുകളിലത്തെ ഒരു പാരഗ്രാഫ് കൂടെ വെച്ചാൽ നല്ലതായിരിക്കും. ഫതഹുൽ മുഹീൻ നിരവധി വ്യാഖ്യാനങ്ങൾ പല പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ലോക ഭാഷകളിൽ വിവർത്തനങ്ങളും പഠനങ്ങളും ഉണ്ട്. മലയാള ഭാഷയിൽ തന്നെ ഒന്നിലധികം പരിഭാഷകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫതഹുൽ മുഹീന്റെ മികച്ച അംഗീകാരമാണിതിന് കാരണം. കേരളത്തിൽ ഈ ഗ്രന്ഥത്തിന് ലഭിച്ച സ്വീകാര്യത അവർണ്ണനീയമാണ്. പള്ളി ദർസുകളിലും ശരിയത്ത് കോളേജുകളിലും ഫതഹുൽ മുഹീൻ പ്രധാന സബ്ജക്റ്റാണ്. ഈ ഗ്രന്ഥം ഓതി തീർക്കാത്തവർ പണ്ഡിതരല്ല എന്നൊരു കാഴ്ചപ്പാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരാൾ പണ്ഡിതനെന്ന് വിളിക്കണമെങ്കിൽ പോലും ഈ പുസ്തകം വായിച്ചിരിക്കണം. ഈ സാഹചര്യത്തിൽ ഫതഹുൽ മുഹീന്റെ ആശയ സംഗ്രഹം മലയാളത്തിൽ പുറത്തിറക്കുന്നത് ഗുണകരമാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിപ്പോ പുള്ളിക്ക് പോയിട്ടുണ്ടാവും. അന്യൂനമാണെന്ന് ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിലും അനിവാര്യമായൊരു കൃത്യമാണിതെന്ന് പറയാനാവും. വിവർത്തനത്തിന് പുറമെ ഫതഹുൽ മുഹീനെ കുറിച്ചുള്ള വ്യത്യസ്ത തരത്തിലുള്ള പഠനങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച് എന്നിട്ടും പിന്നെ കൂടുതൽ പറയാം. ഇനി ബ്രദറെ കുറച്ചുകൂടി താഴോട്ടേക്ക് വരും, വീണ്ടും ഫതഹുൽ മുഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് വരണം കാണും. അത് തീരുവല്ലേ. വിവർത്തനത്തിന് പുറമെ ഫതഹുൽ മുഹീനെ കുറിച്ചുള്ള വ്യത്യസ്ത തലത്തിലുള്ള പഠനങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ പുറത്തിറക്കുന്നതിലൂടെ അവയെ കുറിച്ച് സമൂഹത്തിന് കൂടുതൽ അടുത്തറിവാൻ അല്ല താഴെ പി ഡി എഫില് 16-ാമത്തെ പേജിൽ ഞാൻ അഡോബ് റീഡറിൽ ഓപ്പൺ ചെയ്തപ്പോ 16-ാമത്തെ അന്യൂന്യമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ അനിവാര്യമായ കൃത്യമാണിതെന്ന് പറയുവാനും വിവർത്തനത്തിന് പുറമെ ഫതഹുൽ മുഹീനെ കുറിച്ചുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള പഠനങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. അതാണ് അനുഗ്രഹം. അല്ല അതായത് ഈ താഴേക്ക് സ്ക്രോൾ, ഇപ്പൊ നമ്മൾ ആദ്യം പഠനം വായിച്ചു പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോ ഫതഹുൽ മുഹീൻ വരും, പിന്നെ പൂങ്കാവനം ബുക്സ്, പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫതഹുൽ മുഹീൻ പേജ്. അതിന്റെ ഫതഹുൽ മുഹീൻ ഉള്ളതിന്റെ 3-ാമത്തെ ഖണ്ഡിക ഒന്ന് നോക്കിയേ. ഓക്കെ. അറബികളും അനറബികളുമായ നിരവധി പണ്ഡിതന്മാർ ഫതഹുൽ മുഹീന് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സയ്യിദ് അബൂബക്കർ ബക്കരിയുടെ അല്ലമാ ഷെയ്ഖ് അലി ബാസബരിയും എഴുതിയ ഈ ആനത്തുൽ മുസ്തയീൻ ഫി ഫല്ലി ഫതഹുൽ മുഹീൻ എന്നിവ പ്രധാനം. ഈ ആനത്ത് 4 വോള്യങ്ങളായിട്ടാണ് എഴുതി തീർത്തത്. ലോകത്തിന്റെ പല ഭാഗത്തും ഫതഹുൽ മുഹീൻ അറബിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടത് കൈറോവിൽ നിന്ന് തന്നെയാണ്. മലേഷ്യ, ജാവ, സുമാത്ര എന്നിവിടങ്ങളിൽ പ്രചരിക്കപ്പെട്ട കോപ്പികൾ സിംഗപ്പൂരിൽ നിന്നുള്ളതാണ്. 1920 മാർച്ചിൽ ഈജിപ്തിൽ അടിക്കപ്പെട്ട ഒരു പ്രതി പൊന്നാനി ജമുഅ മസ്ജിദിലെ കുത്തുബ് ഖാനയിലുണ്ട്. ഈജിപ്തിലെ മുസ്തഫ അൽബാനിയിൽ ഹലബിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചുരുക്കി പറഞ്ഞ ഈ ഷാഫി ഇമാമിന്റെ ഇതായിട്ട് ആഗോള തലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. അല്ലാണ്ട് കേരളത്തിലെ ലോക്കൽ സാധനം ഒന്നുമല്ല. അതിനകത്തുള്ള ഈ കാര്യത്തിനെയാണ്
അടുത്ത ഒരു കാര്യം കൂടെ വായിച്ചോട്ടെ പ്ലീസ്. ഒരു സെക്കൻഡ്. സാത്വികനായ ഒരു മുസൽമാന്റെ കർമ്മജീവിതം എങ്ങനെയാവണമെന്ന്, ആയുധമില്ലാത്ത ജിഹാദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുസ്തകമാട്ടോ ഇത്. സാത്വികനായ ഒരു മുസൽമാന്റെ കർമ്മജീവിതം എങ്ങനെയാവണമെന്ന് ഫതഹുൽ മുയീൻ നിർവചിക്കുന്നു. ജീവിതത്തിന്റെ സർവ്വ മണ്ഡലങ്ങളെയും ഗ്രന്ഥം ചൂടുന്നിൽ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി വിവാഹം, ബാല്യഭർത്തൃബന്ധം, അനന്തരാവകാശം, ശുചിത്വം, കച്ചവടം, സന്താന പരിപാലനം, കൃഷി, സാമൂഹിക കടമ, അടിമത്തം, ജിഹാദ്, മരണം തുടങ്ങി ജീവിത സംബന്ധിയായ സർവ്വകാര്യങ്ങളും ഗ്രന്ഥത്തിലുണ്ട്. മയക്കുമരുന്ന് നടക്കുന്നുണ്ട്. മുസ്ലിമിന്റെ അനുഷ്ഠാന കോശമാണ് ഫതഹുൽ മുയീൻ. മലയാളി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫതഹുൽ മുയീൻ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് കർമ്മശാസ്ത്രത്തെ കുറിക്കുന്ന ഒന്നാമത്തെ ഗ്രന്ഥം ഫതഹുൽ മുയീൻ തന്നെ. ഇതിനെയാണ് ഒരു പണ്ഡിതന്റെ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയത്. ജാബ്ര ഇപ്പൊ മനസ്സിലായല്ലോ, ഇനി ജാബ്ര പറയൂ. ജാബിർ ആ പറയൂ. ഞാൻ പറയാം, ഉറക്കെ പറയുക ബ്രദറെ. സിമ്പിൾ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഈ ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ക്ലിയർ അല്ല, ക്ലിയർ അല്ല, ഓഡിയോ ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഫതഹുൽ മുയീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരോ അവരുടെ വിദ്യാർത്ഥികളോ ആയിട്ടുള്ള നിങ്ങൾക്ക് ഓഡിയോ ആണോ പ്രശ്നമല്ല, ക്വാളിറ്റി ആണോ പ്രശ്നം? ഓക്കെ ഓക്കെ. സോ ഈ ഫതഹുൽ മുയീന് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരോ അവരുടെ ശിഷ്യന്മാരോ അവരുടെ ഫാമിലിയിലുള്ളവരോടോ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഇത് ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം, പിന്നെ മയക്കുമരുന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ചെയ്യാം എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വ്യക്തി വേണ്ടേ കേരളത്തിൽ ഇത് പഠിച്ചിട്ടുള്ള? മദ്ഹബിന്റെ അനിവാര്യത എന്ന് പറയുന്ന ഒരു അധ്യായം കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബഹുവന്ദ്യനായ ഇമാം മുഹമ്മദിന് ഇബ്രീസ് ഓ ഇത് നാക്കിന്ന് എട്ട് പോലെ തിരിഞ്ഞു പോവും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കേരളത്തിലെ പൂർവിക പണ്ഡിതരെല്ലാം മതവിധിക്ക് അവലംബിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു. എന്നുവെച്ചാൽ ഈ പുസ്തകമായിരുന്നു എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ പൂർവികരായിട്ടുള്ള എല്ലാവരും ഇത് തന്നെയാണ് മതവിധിക്ക് എടുത്തുകൊണ്ടിരുന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ അകത്ത് ഇതില്ല എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണോ എന്ന് പറയുമ്പോ എന്താണ്? അല്ല അല്ല ബ്രദറെ, അത് കഴിഞ്ഞിട്ട് അടുത്തവരെയും കൂടി വായിക്ക്. ഇന്നും പൂർവികര് മാത്രമല്ല, ഇന്നും ഇന്നും മസലകളുടെ മതവിധികൾ നിജസ്ഥിതി അറിയാൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതർ ഈ മാർഗം തന്നെ തുറന്നു വരികയാണ്. മാത്രമല്ല വിശദ വിവരങ്ങളും ആഴമേറിയ പഠനങ്ങളും നടത്താൻ ബഹു ഇബിനു ഹജറുൽ ഹയാത്തറുടെ തുഹഫത്തുൽ മുഹ്താജിൻ എന്ന പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ പേജ്, ഭാഗങ്ങളുടെ നമ്പറുകൾ എന്നിവ ചേർത്ത് ഫതഹുൽ മുയീൻ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയതായി കാണാം. ഈ പുസ്തകത്തെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു? അതൊന്ന് പറഞ്ഞു. ഫതഹുൽ മുയീൻ എന്ന പുസ്തകത്തെ പറ്റി താങ്കൾക്ക് എന്തായിരുന്നു താങ്കളുടെ? നിങ്ങൾ എനിക്കറിയാം ഈ ഗ്രന്ഥമുള്ളത് അറിയാം. കേരളത്തില് സമസ്ത എന്ന് പറയുന്ന, അതായത് AP വിഭാഗവും EK വിഭാഗവും മെയിനായിട്ട് ഇവര് പിന്നെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവഗ്രഹിക്കുന്ന ഗ്രന്ഥമാണ് ഇത്, ഈ ഫതഹുൽ മുയീൻ എന്ന് പറയുന്നത്. അതായത് ഷാഫി മദ്ഹബിന്റെ അണ്ടറിൽ വരുന്ന പ്രത്യേകിച്ചിട്ട് കേരളത്തിലുള്ള മുസ്ലിംസ്, കാരണം ഇന്ത്യയില് കേരളത്തിലാണ് ഷാഫി മദ്ഹബിലുള്ള മുസ്ലിംസ് ഉള്ളത്. നോർത്തിലൊക്കെ പോയാൽ ഹനഫി മദ്ഹബ് ആയിരിക്കും. ഓക്കെ, അത് വേറെ സംഭവം. ഞാൻ പറയുന്നതല്ല, അതല്ല
കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെ ഞങ്ങളൊക്കെ കർമ്മശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ ഞങ്ങൾക്ക് വ്യത്യാസം. അപ്പൊ മുസ്ലിം എല്ലാം ഒന്നാണ്, ഒറ്റ മതമാണ്. ഇതിലും ഒന്നാമതായിട്ട് നമ്മൾ ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ. ഇതിൽ പറയുന്നത് കറാഹത്ത് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഓക്കെ. എന്ന് വെച്ചാല് ഹറാം എന്ന നിലക്ക് പിന്നെ സമൂഹത്തിൽ പിന്നെ ശിക്ഷ ഇപ്പൊ ഇസ്ലാമിലാണെങ്കിൽ വ്യഭിചാരത്തിന് ശിക്ഷയുണ്ട്, കള്ള് കുടിച്ചാൽ ശിക്ഷയുണ്ട്, കട്ട് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്, ഡ്രഗ് അടിച്ചാൽ. ഇപ്പൊ എല്ലാ ഇസ്ലാമിക രാജ്യത്തും നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഗ്രന്ഥപ്രകാരം നിങ്ങളുടെ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ബ്രദറെ ചോദിച്ചത്. നിങ്ങളുടെ പ്രമാണമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രമാണ പ്രകാരം ഈ ഫതഹുൽ മുയിൻ പ്രകാരം മദ്യപിച്ചാൽ ശിക്ഷയുണ്ട്, മയക്കുമരുന്ന് അടിച്ചാൽ ശിക്ഷയുണ്ടോ, മയക്കുമരുന്ന് ഗുളിക കഴിച്ചാൽ ശിക്ഷയുണ്ടോ? മയക്കുമരുന്ന് ഗുളിക കുടിച്ചാൽ ലഹരി വസ്തുക്കൾ എല്ലാം ഹറാം. ഞാൻ ലഹരി വസ്തുക്കൾ എല്ലാം ഹറാമെന്ന് പറഞ്ഞിട്ടില്ല സഹോദര. ഈ ഫതഹുൽ മുയിന്റെ 599 പേജ് താങ്കൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവിടെ ശിക്ഷാവിധികളാണ് പറയുന്നത്. ആ അതാ പറഞ്ഞ ശിക്ഷ ഉണ്ടോ എന്നാ ചോദിച്ചത്. മയക്കുമരുന്ന് അടിച്ചാൽ ശിക്ഷ ഇല്ലാന്ന് ഫതഹുൽ മുയിൻ പറയുമ്പോ ശിക്ഷ ഉണ്ടെന്ന് താങ്കൾ എന്ത് ഗ്രന്ഥത്തിനടിച്ചാണ് പറയുന്നത്? ഇസ്ലാമിൽ ഏറ്റവും വലിയ തിന്മ ശിക്ഷ ഷിർക്കാണ്. ഷിർക്ക് ചെയ്തവന് ശിക്ഷയുണ്ട്, ഇവിടെ നമ്മൾ ശിക്ഷിക്കാറുണ്ട്. താങ്കളുടെ ശിക്ഷയല്ല ഇവിടെ ചോദിച്ചത്, ഇവിടെ ഞാൻ ഇസ്ലാമിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മൂർത്തി ആരാധിക്കുന്നു വിചാരിച്ചോ, ഞങ്ങളെ പ്രകാരം അത് ഷിർക്കാണ്, തെറ്റാണ്, ഹറാമാണ് എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കാനോ ആഗ്രഹമില്ലല്ലോ. ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാരും വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ അതൊക്കെ നിങ്ങൾ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നമ്മുടെ താങ്കൾ ഇപ്പൊ മയക്കുമരുന്ന് വന്നപ്പോ താങ്കൾ അതിനകത്തേക്ക് പോവുകയങ്ങളല്ല. അപ്പൊ ആ കോണ്ടെക്സ്റ്റിനകത്ത് പറയുവാണെങ്കിൽ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാതെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ കൂട്ടത്തിലല്ല, ക്രൈസ്തവരോടും യഹൂദന്മാരെ അടിസ്ഥാനപ്പെടുത്തി വിഷയം മാറ്റല്ലേ. 599 പേജില്, അതായത് ഫതഹുൽ മുയിന്റെ 599 പേജിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു, മയക്കുമരുന്ന് അടിക്കുന്നവന് ഹദ്ദില്ല. വെള്ളം അടിക്കുന്ന മദ്യം കഴിക്കുന്നവന് ഹദ്ദുണ്ടോ? മദ്യം കഴിക്കുന്നവന് ഹദ്ദുണ്ടോ? അതാണ് ചോദ്യം. ബ്രദർ, മദ്യം കഴിക്കുന്നതിന് ഹദ്ദുണ്ടോ ഈ ഗ്രന്ഥപ്രകാരം? മദ്യം കഴിക്കുന്നതിന് എസ്പെഷ്യലി വെൻ യു ഹാവ് ഇസ്ലാമിക് ലോ സിസ്റ്റം. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം വെച്ച് ഞങ്ങളുടെ മതത്തിനായിരുന്നു ഞങ്ങൾ പറഞ്ഞോളാം. അതുകൊണ്ട് ഇസ്ലാമിക് ലോയുടെ അടിസ്ഥാനത്തിൽ ഈ ഫതഹുൽ മുയിന്റെ കർമ്മശാസ്ത്ര ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ മദ്യം കഴിച്ചാൽ കുറ്റമുണ്ടോ, ഹദ്ദുണ്ടോ? കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. ഓക്കെ, മയക്കുമരുന്ന് കഴിച്ചാൽ ശിക്ഷയുണ്ടോ, ഹദ്ദുണ്ടോ? മയക്കുമരുന്ന് കഴിച്ചാൽ ഹദ്ദ് എന്ന് പറയുന്ന ശിക്ഷ നിങ്ങളുടെ രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കുക. ഒന്ന്, ഈ ഹറാമായ എല്ലാ കാര്യങ്ങൾക്കും. ബ്രദറെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. അതായത് മദ്യം കഴിച്ചാൽ ഹദ്ദുള്ളത് പോലെ മയക്കുമരുന്ന് കഴിച്ചാൽ ഹദ്ദുണ്ടോ എന്നാണ് ചോദിച്ചത്. മയക്കുമരുന്ന് കഴിച്ചാല് ഇസ്ലാമിക നിയമപ്രകാരം ഹദ്ദുണ്ടാവില്ല, ഹദ്ദുണ്ടാവില്ല. അപ്പൊ വെള്ളം അടിക്കുന്നതിനെ നിങ്ങൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ബോട്ടിൽ ബിയർ കഴിച്ചുകഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കും, അവൻ മയക്കുമരുന്ന് കഴിച്ചുകഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കില്ല. നല്ല ഒന്നാം മതം. അപ്പൊ മയക്കുമരുന്ന് കഴിച്ചാൽ ശിക്ഷയില്ല. അപ്പൊ മുസ്ലിങ്ങളൊക്കെ സാധാരണ നിങ്ങൾ ചെയ്യുന്നത് മദ്യം കഴിക്കുന്നതിനോട് നിങ്ങൾ മയക്കുമരുന്നാണോ പഠിക്കുന്നേ? അങ്ങനല്ല, അങ്ങനല്ല കാര്യം. മയക്കുമരുന്ന് കഴിച്ചാൽ ശിക്ഷയില്ല, മദ്യം കഴിച്ചാൽ ശിക്ഷയുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? മദ്യം. ജാബിർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഉത്തേജക മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടോ? ഉത്തേജക മരുന്ന് എന്ന് വെച്ചാല് ഇസ്ലാമിക കോൺസെപ്റ്റിൽ നോക്കാല് ലഹരി വസ്തുക്കൾ ഹറാമാണ്. ഹറാമായ അത് ഞാൻ കാര്യം ബ്രദർ, താങ്കൾ ഇപ്പൊ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. താങ്കൾ ഇപ്പൊ ഇവിടെ പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ലഹരി പദാർത്ഥവും ഹറാമാണ്. അത് തെറ്റാണ് ബ്രദർ. ഇവിടെ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിയ കേരള ലോകത്തിലെ പണ്ഡിതനായ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതനായിട്ടുള്ള ആളും, അതുപോലെ തന്നെ കേരളത്തിൽ ഇതിനെ അംഗീകരിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം താങ്കൾ ശ്രദ്ധിക്കുക. താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ലോകത്തിന്റെ ബ്രദർ ഒന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് കയറല്ലേ. താങ്കൾ പറയുന്നു എല്ലാ ലഹരി പദാർത്ഥവും ഹറാമാണ്, പക്ഷെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ ഹറാമാണ്.
അപ്പോ ലിക്വിഡ് ഫോമിലുള്ളതാണ് നിങ്ങൾ ഈ ഹറാം ഹറാം എന്ന് പറയുന്ന എല്ലാ ലഹരി പദാർത്ഥമെന്നും ഖുർആനകത്തും ഹദീസുൽകാത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് മദ്യത്തെ കുറിച്ചാണെന്നും അത് ലിക്വിഡ് ഫോമിലുള്ളതിനെ കുറിച്ചാണെന്ന് മുസ്ലിം പറഞ്ഞിരിക്കുന്ന സഹീഹ് മുസ്ലിമിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് ഇദ്ദേഹം ഉത്തേജകം മരുന്നിന്റെ കാര്യം കൂടെ ഒന്ന് അറിയുവാണെങ്കിൽ നല്ലതായിരുന്നു. ഉത്തേജകം മരുന്ന് കഴിക്കുന്നതിന്റെ ലഹരി പദാർത്ഥത്തിൽ പെടുന്നതാണോ? അതായത് ജാബർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട്, ട്രയാംഗിൾസ് ഉണ്ട്, സെഡേറ്റീവ് ഉണ്ട്, ഹലൂസിനേഷൻ ഉണ്ട്, ഇങ്ങനെ പല പല കാറ്റഗറിയാണ് ഡ്രഗ്സ് നമ്മള് കാനബിസിനൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ഈ അതായത് ഉത്തേജകം ഉണ്ടാക്കുന്ന ആ സാധനവും ഹറാമാണോ എന്ന അദ്ദേഹം കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു ബ്രദറെ. ഇല്ല, അദ്ദേഹം കേൾക്കുന്നില്ല. ഈ ഫതഹുൽമുഹിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് ഉത്തേജക മതി കെടുത്തുന്ന ഏതു പാനീയമായാലും. സദാശം വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഉത്തേജകം വരുന്നെന്ന് പറയുന്ന സംഭവം ഇവർക്ക് ഹറാമെന്ന് പറയാൻ പറ്റത്തില്ല. ഫതഹുൽമുഹിനൻ പേജ് 483 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഉത്തേജകം വരുന്നതും പണ്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്, ചാരിത്ര ശുദ്ധി സന്താനലിദ്ധി തുടങ്ങിയ സദുദ്ദേശത്തോടെ അനുവദനീയമായ മരുന്നുകൾ ഉപയോഗിച്ച് സംയോഗത്തിന് ശേഷി കൂട്ടൽ നല്ലതിനുള്ള മാർഗം എന്ന നിലയിൽ അനുവദനീയമാണെന്നാണ് വ്യക്തമായ വീക്ഷണം ശൈഖുന പറഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോ ഇതും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ സുഹൃത്തെ, നിങ്ങൾ ആദ്യമേ ഈ പുസ്തകമൊക്കെ ഒന്ന് മേടിച്ച് വായിക്കും. ഒന്നുമില്ല, ഞങ്ങൾ ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഇതിന് വരുന്നത്. അപ്പൊ താങ്കൾ ആദ്യമേ ജാബിറിനെ പോലുള്ളവർ ഇതൊക്കെ പോയി മേടിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമസ്കാരം. ഈ ചർച്ചയുടെ ആരംഭം തൊട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ എല്ലാ ചർച്ചകളും ഇതുവരെ കാണുന്നു, കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ഞാൻ ഒരുപാട് കൃതാർത്ഥനാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയത്തിൽ ലഹരി ജിഹാദും മലയാള മാധ്യമങ്ങളും, ആദ്യം തന്നെ അപ്പോളജറ്റിക്സ് വിഭാഗം എനിക്ക് കുറച്ച് നാളത്തെ പരിചയമുണ്ട്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പോട്ട് തന്നെ അപ്പോളജറ്റിക്സിലേക്ക് തിരിയുകയും ഇതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് നബീൽ ഖുറൈഷിയെ പോലുള്ളവർ മുസ്ലിങ്ങളോട് നടത്തുന്നതായ അപ്പോളജറ്റിക്സ്, അത് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് എന്നെ ആകർഷിക്കാൻ കാരണമായതിൽ പ്രധാനമായ കാരണം ഞാൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഒക്കെ സൗദി അറേബ്യയിലാണ്. അപ്പം സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് മുസ്ലിം മതം എന്താണ് പഠിപ്പിക്കുന്നതെന്നും മുസ്ലിങ്ങൾ എന്താണ് ആചരിക്കുന്നതെന്നും കൃത്യമായി കണ്ട് മനസ്സിലാക്കി തന്നെ വന്നതാണ്. അതുകൊണ്ട് നാട്ടിലെ മുസ്ലിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് പലപ്പോഴും അവരുടെ മുഖത്ത് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്. അവർക്ക് പിന്നെ തർക്കിക്കാൻ കൂടുതൽ ഇടം കൊടുക്കാറില്ല, കാരണം ഞാൻ പറയും ഞാൻ വരുന്നത് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ കൂടുതൽ തർക്കത്തിനൊന്നും ആരും നിൽക്കാറില്ല. എന്നാൽ ചിലര് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ ആ വിഷയം കൂടുതൽ എടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ തിരിച്ച് പഴയുള്ള വിഷയത്തിലേക്ക് തന്നെ വരാം. ലഹരി ജിഹാദും മലയാള മാധ്യമങ്ങൾ, ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയം ഈ നാളുകളിൽ കുറഞ്ഞുകൊണ്ട് വരികയാണ് എന്നൊരു കാര്യം പലരും നിരീക്ഷിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും കൂടെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയത്തെ അതിന്റെ തലയും വാലും എല്ലാം കൂടെ മുറിച്ചു കളഞ്ഞിട്ട് ബാക്കി കുറച്ച് ഭാഗം മാത്രം വിട്ട് കാണിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലും കൃത്യമായിട്ട് കൺവേ ചെയ്യാതെ ഏതൊക്കെയോ കുറച്ച് വാക്കുകൾ എടുത്തിട്ട് ഒരു സമൂഹത്തെ മൊത്തം ഒരു വർഗീയ ലഹളയ്ക്ക് ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയത് വലിയ ഒരു ആപത്തിന്റെ സൂചനയാണ് കാണുന്നത്. ഇത് കേരള മാധ്യമങ്ങളെ മാത്രമല്ല, ഇപ്പൊ ലോക മാധ്യമങ്ങൾ എടുത്തു നോക്കി കഴിയുവാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ യൂട്യൂബുകളിലാണെങ്കിൽ പോലും പലപ്പോഴും ഇസ്ലാമിക് വാദങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരുടെ വീഡിയോകൾ അകാരണമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്
ഒരുപക്ഷെ ലഹരിയും പിന്നെ കൊലപാതകവും പിന്നെ അല്ലെങ്കിൽ ടെററിസം ഒക്കെക്കാളപ്പുറം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടിഞ്ഞാണാണ്. ഈ കേവലം കുറച്ച് മാധ്യമ ഭീകരൻ ഭീമന്മാരുടെ കൈകളിലേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അറിവിന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുമ്പോഴത്തേക്ക് പലപ്പോഴും സത്യം അറിയാനുള്ള വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സത്യം പ്രചരിപ്പിക്കുന്നവരുടെ നാവിനെ അവർ അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഇന്നലെ വരെ അല്ലെങ്കിൽ കുറച്ചു നാളുകൾ മുമ്പ് വരെയൊക്കെ ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നതാണെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ മലയാള മാധ്യമങ്ങളിലും മലയാള കരയിലും ഇത് കണ്ടു. വളരെ നിസാരമായിട്ട് താലിബാൻ വിഷയപ്പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ പ്രത്യേകിച്ച് ആരും ഒന്നും പറയാതിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് വീണ് കിട്ടിയ ഒരു സാധനം പോലാണ് പെട്ടെന്ന് പാലാ ബിഷപ്പ് ഇത് കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ഏറ്റുപിടിച്ച് ഒരു വലിയ വിഷയം ഉണ്ടാക്കി, വിവാദം ഉണ്ടാക്കി. ഇപ്പോൾ തന്നെ കുറച്ചു മുമ്പ് ഒരു ഖലീലിനോ മറ്റോ കൺക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ചോദ്യമുണ്ടോ ചോദ്യത്തിലേക്ക് പറഞ്ഞേ. ആ ഓക്കെ, ഞാൻ വരുന്ന ആശയം എന്ന് പറയാം, എന്റെ ചോദ്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ പണം കൊണ്ട് സ്വാധീനിക്കുന്നു എന്നൊരു ആരോപണം വരുന്നുണ്ട്. പലപ്പോഴും ഇതിന്റെ പിന്നിൽ മുസ്ലിം ബിസിനസ്സുകാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഇതൊരു പ്രൊപ്പഗൻഡ ആണോ? നാളെ ഒരു പക്ഷെ മലയാള മാധ്യമങ്ങളും അവരുടെ ഉത്തരവിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന എന്താണ്, അവരെ എന്താണ് പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രം പ്രചരിപ്പിക്കുക, അവർക്ക് ഇഷ്ടമല്ലാത്തതിനെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ ഒരു ലിമിറ്റഡ് ഒരു കൺട്രോൾഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിലേക്ക് കൺട്രോൾഡ് മീഡിയയിലേക്ക് നമ്മൾ നീങ്ങുകയാണോ? ഈ വിഷയമാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഈ വിഷയത്തെ പറ്റി അറിയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ബ്രദറെ, ബ്രദർ പറഞ്ഞത് വളരെ കൃത്യമായിട്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത താലിബാനിൽ നിന്ന് അറ്റൻഷൻ മാറ്റുന്നതിന് വേണ്ടി കേരള മാധ്യമങ്ങൾ സെറ്റ് ചെയ്തതോ അല്ല അവരെ കൊണ്ട് സെറ്റ് ചെയ്യിച്ചതോ ആയ ഒരു അജണ്ടയാണ് പാലാ ബിഷപ്പിന്റെ ഈ പ്രസ്താവനയെ കോപ്പിയെടുത്ത് ഇവരെ വികലമാക്കി. പണ്ഡിതന്മാരും ഈ മുസ്ലിങ്ങളും പാലാ ബിഷപ്പിന്റെ പ്രസംഗം കേട്ടിട്ടല്ല ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, മാധ്യമങ്ങൾ എന്തു പറഞ്ഞു എന്ന് കേട്ടിട്ടാണ്. മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് വായി തോന്നിയതുപോലെ ഇവര് പാലാ ബിഷപ്പിനെ തെളിവറയാണ്. അപ്പൊ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടുത്തെ ഈ ഒരു വർഗീയതയുടെ ഒന്നാം നമ്പർ പ്രതികള് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അപ്പൊ മാധ്യമങ്ങള് വളരെ കൃത്യമായിട്ട് മുസ്ലിങ്ങളുടെ ചെറിയൊരു വിഭാഗത്തെ കുറിച്ച് മാത്രമാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് എന്ന കാര്യമാണ് മാധ്യമങ്ങൾ സത്യമാണ് വെളിപ്പെടുത്തിയിരുന്നതെങ്കിൽ ഈ കലിയിൽ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു? ഇല്ല. അപ്പോ മുസ്ലിങ്ങൾ ഒരു പരിധി വരെ എന്താണ് സത്യം എന്ന് അന്വേഷിച്ചറിയാനുള്ള ബോധമില്ലാത്തവരാണ്. അങ്ങനെയുള്ളവരായിരുന്നെങ്കിൽ ഒരു മുസ്ലിമായിട്ട് തുടരില്ല എന്നുള്ള വേറെ സത്യം. അപ്പോ അങ്ങനെയുള്ളവരായതുകൊണ്ട് അവരൊരിക്കലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇപ്പൊ ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ബൈബിൾ അല്ല എടുക്കുന്നത്, അവരുടെ മദ്രസ ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഉമ്മാരെ എടുത്തിട്ട് ബൈബിൾ വിമർശിക്കാൻ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു, നമ്മൾ ആദ്യം വായിക്കുന്നത് എന്താ? ഖുർആനും ഹദീസുകളുമാണ്. ബാക്കിയൊക്കെ പിന്നീടല്ല, ഇപ്പൊ ബദൽ മുഹീൻ ആണെങ്കിലും തഫ്സീറുകളാണെങ്കിലും അതൊക്കെ പിന്നീട് ആദ്യം നമ്മൾ വായിക്കുന്ന ഖുർആൻ വായിക്കും, അതിന്റെ അനുബന്ധ ഹദീസുകൾ വായിക്കും, എന്നിട്ട് അതിന്റെ തഫ്സീറുകളിൽ വായിക്കും, അതിൽ മറ്റെങ്കിലും ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് മിസ് പോയിട്ടുണ്ടെങ്കിൽ അത് വായിക്കും. ഇനി അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും വ്യക്തമായ കർമ്മ, ഇപ്പൊ ലഹരി ജിഹാദ് പോലുള്ള കർമ്മശാസ്ത്രപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കും. ഇതാണ് നമ്മൾ എല്ലാവരും അനുബന്ധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വാദങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ മുസ്ലിം സമുദായം പൊതുവെ ചെയ്യുന്നത് ഏതെങ്കിലും ജിഹാദി മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ പുറകെ ഞങ്ങൾ തുള്ളും, മീഡിയ വൺ പറയുന്നത് കേട്ടിട്ടുള്ളൂ, മാധ്യമം പറയുന്നത് കേട്ടിട്ടുള്ളൂ, എങ്കിലും ഓരോ ചാനലുകാരും പറയുന്ന എന്തെങ്കിലും കോട്ടിക്കളഞ്ഞ അബദ്ധങ്ങൾ എടുത്തിട്ട് ഇവർ ഇവിടെ പ്രശ്നം ഉണ്ടാകും. അപ്പോ ഈ മാധ്യമങ്ങള് ഒരു എന്താ പറയുക, ഒരു ഒരു സറണ്ടിപ്പിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ട് വന്നൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇത് വളരെ വ്യക്തമായ ജിഹാദി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു അജണ്ടയാണ് കേരളത്തിൽ ഇപ്പൊ നടപ്പാക്കിയത്. അതിന് പല മുഖങ്ങളാണുള്ളത്. ഫേസ് നമ്പർ വൺ, താലിബാൻ പോലുള്ള ഇസ്ലാമിക എക്സ്ട്രീമിസത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് കണ്ണു മാറ്റുക. താലിബാനിലെ പരസ്യമായി തൂക്കിക്കൊള്ളവരെ ആരംഭിച്ചു, അതൊന്നും ഇപ്പൊ ആരും ചർച്ച ചെയ്യുന്നുമില്ല, ആരും അറിയുന്നുമില്ല. ഫേസ് നമ്പർ ടു, ഇവരുടെ നെക്സ്റ്റ് അജണ്ട, പാലാ ബിഷപ്പിനെ പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രൂപതയിലെ ബിഷപ്പിനെ പോലും ഭീഷണിപ്പെടുത്തി മിണ്ടാതാക്കി കഴിഞ്ഞാൽ നാളെ മറ്റൊരു ക്രൈസ്തവനും പരസ്യമായിട്ട് സംസാരിക്കാൻ, ഇപ്പൊ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിഷപ്പിനെ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷണ കോടതി നടപടികൾക്ക് വിധേയമാക്കിയോ ഒക്കെ വരുമ്പോൾ മറ്റു ക്രൈസ്തവർക്ക് ഭയമാകും. അതുകൊണ്ട് അവർ മിണ്ടാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സംഘടിതമായിട്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നൊരിത്.
മൂന്നാമതായിട്ട് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതുപോലുള്ള ലഹരി ജിഹാദ് പോലുള്ള കാര്യങ്ങൾക്ക് വളരെ വിദഗ്ധമായിട്ടൊരു മറ പിടിക്കുക. അപ്പൊ ഇപ്പൊ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുകയും അതൊരു വലിയ വിഷയമാകുകയും പാലാ ബിഷപ്പ് ജയിലിൽ കിടക്കുകയും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭയതും കൊണ്ട് പിന്നെ ലഹരി ജിഹാദ് ആരും പറയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇവർക്ക് ഈ ലഹരി ജിഹാദ് വളരെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കും. ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടി കുറെ കാലത്തേക്ക് ക്രൈസ്തവർക്ക് ഭയമായിരുന്നു. ക്രൈസ്തവ സഭ പോലും ഒന്ന് ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് പോലും. പിരിച്ചുവിട്ട അത് എന്താ പറയുക, ഭീരുത്വം ക്രൈസ്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ബൈബിളിൽ പറയുന്ന നരകത്തിൽ പോകുന്നതല്ല ഫസ്റ്റ് ഒരു സെക്ഷൻ ഭീരുക്കള. ഭീരുക്കള അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കൊലപാതകന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോ ഈ ഭീരുത്വം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. എന്നിട്ടും ഭയപ്പെട്ടിട്ടാണ് അവരത് ചെയ്തത്. ആ ഭയപ്പാട് കുറേ കാലം വരെ ക്രൈസ്തവരുടെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ഇതുപോലെ മറ്റൊരു ഭയപ്പാട് കൊണ്ടുവന്ന് ക്രൈസ്തവരെ മിണ്ടാതാക്കി ഇവിടെ ലഹരി ജിഹാദും മറ്റനുബന്ധ ജിഹാദുകളും നടത്തി. ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ 2030 ആകുമ്പോഴേക്കും കേരളത്തിൽ ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റി അങ്ങ് വടക്ക് ജമ്മുകാശ്മീരിലും തെക്ക് കേരളത്തിലും ഒരുമിച്ചൊരു ഇസ്ലാമിക രാജ്യം പൂത്തുലർത്താം എന്നുള്ള ഒരു വ്യാമോഹമാണ് ഈ ജിഹാദി ഭീകരർക്കുള്ളത്. അതിന്റെ പിണിയാളികളായിട്ട് മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ്, എന്ത് കൊടുത്തിട്ടാണ്, എന്ത് കാരണത്തിന്റെ പുറത്താണ് മാധ്യമങ്ങൾ ഇങ്ങനെ മാറുന്നത് എന്നത് അന്വേഷിച്ചറിയേണ്ടതാണ്. അതിലേക്ക് കേരള ഗവൺമെന്റ് തന്നെ വളരെ ശക്തമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാറുള്ളത്. ഒരു ചോദ്യം ചോദിച്ചു. ഹലോ, കേൾക്കാം? പറയും ബദ്, ഇപ്പൊ കേൾക്കാം. ഒന്ന് വിട്ടുപോയി ഒറ്റ പ്രാവശ്യം മാത്രം ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നത്, കാര്യം ഒന്നിലധികം പെട്ടെന്ന് പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഹലോ, ഇപ്പൊ കേൾക്കാം. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ കാര്യങ്ങള് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിൽ എനിക്കൊരു ആശങ്ക രേഖപ്പെടുത്താനായിട്ട് തോന്നിയത്, ഇതൊരു നമ്മൾ ഈ ഇതെല്ലാം കൂടെ ഒക്കെ ഒന്ന് ക്രോഡീകരിച്ച് വരുമ്പോൾ ഇതൊരു മീഡിയ ജിഹാദിന്റെ ആരംഭമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഒരുപക്ഷെ വെസ്റ്റേൺ വേൾഡിൽ ഓൾറെഡി പറയുന്ന ഇപ്പം ഇസ്ലാമോഫോബിക് ആയിട്ട് നമ്മളെ മുദ്ര കുത്തി മാറ്റുന്ന വെസ്റ്റേൺ വേൾഡിൽ ഇപ്പം നമ്മുടെ ഈസ്റ്റേൺ ഈ ഒരു രാജ്യം ഈ ഒരു സ്ഥലങ്ങളിൽ കൂടെ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ അതിനോടപ്പുറമായിട്ട് കേരളത്തിന്റെ മുൻനിര മാധ്യമങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ മുൻനിര മാധ്യമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയി അതിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് ആക്കി അവരുടെ പ്രൊപ്പഗേറ്റേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് ഒരു മീഡിയ ജിഹാദിലേക്ക് നമ്മൾ നീങ്ങുകയാണോ? ആർ വി വിറ്റ്നസിംഗ് ദ ഏർലി ഡേയ്സ് ഓഫ് മീഡിയ ജിഹാദ്? ആബ്സൊല്യൂട്ടലി, 100%. കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് അങ്ങനെ പറയുന്നതിന്റെ കാരണം ഇവിടെ നടക്കുന്ന മുസ്ലിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടാക്ടിക് ഇസ് ഇൻഫിൽട്രേഷൻ. അതായത് അവർക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യും, അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ ക്രൈസ്തവ സഭയിൽ പോലും അവർ ഇൻഫിൽട്രേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പൊ നിരീശ്വരവാദികളുടെ ഇൻഫിൽട്രേഷൻ, എക്സ് മുസ്ലിംസ് എന്ന പേരില് നിരീശ്വരവാദികളുടെ ഇടയിൽ വളരെ വിദഗ്ധമായിട്ട് അവർ ഇൻഫിൽട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ക്രൈസ്തവ സഭയിൽ വിമത വൈദികരെ അവർ കൃത്യമായ ഒരു ഇൻഫിൽട്രേഷന്റെ മാധ്യമമാക്കി അവർ മാറ്റി. അങ്ങനെ ഇൻഫിൽട്രേഷൻ നടത്തുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന അജണ്ടയാണ്. കേരളത്തിലെ ബിസിനസ് മേഖലയിൽ ഹലാൽ എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്ന് ഹോട്ടൽ മേഖലയിൽ ഇൻഫിൽട്രേഷനായി. ഇങ്ങനെ പല മേഖലകളിലും ഇവര് ഈ ഒരു ഇൻഫിൽട്രേഷൻ സ്ട്രാറ്റജിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ പല മാധ്യമങ്ങളുടെയും ഓഹരികൾ മുസ്ലിം പണച്ചാക്കുകളുടെ കയ്യിലാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തിന്, ദീപിക ദിനപത്രം, ക്രൈസ്തവരുടെ മുഖപത്രം എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ എന്റെ ഓർമ്മശീലാണെങ്കിൽ ഏറ്റവും പഴയ ദിനപത്രമാണ് ദീപിക ദിനപത്രം. അപ്പോ ആ ദീപിക ദിനപത്രത്തെ പോലും, സീറോ മലബാർ സഭയുടെ ഉടമസ്ഥതയിലുള്ള ദീപിക ദിനപത്രത്തിൽ പോലും ഇൻവെസ്റ്ററായിട്ട് ഫാരിസ് മുഹമ്മദ് അല്ലെ, ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് ഈ വിമത വൈദികർ അതിനകത്ത് തിരികെ കയറ്റി ഒരു മുസ്ലിമിന്റെ അണ്ടറിലേക്ക് നൈസായിട്ട് സാമ്പത്തിക സോഴ്സിൽ, അതായത് ആ അജണ്ട തീരുമാനിക്കുന്ന മുസ്ലിം എന്ന നിലയിലേക്ക് ഫാരിസ് അബൂബക്കറിനെ ഇൻവെസ്റ്റർ ആക്കി കൊണ്ടുവന്ന ചരിത്രം നമ്മുടെ എല്ലാം കൺമുന്നിൽ, ഞാനൊക്കെ 10-ലോ 12-ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സാർ, സഭ സ്വത്തെല്ലാം വിറ്റാണ് ഫാരിസ് അബൂബക്കറിന്റെ കടമെല്ലാം വീട്ടി പത്രം തിരിച്ചെടുക്കുകയാണ് പ്രതിഷേധത്തെ തുടർന്ന്. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് ദീപിക ദിനപത്രത്തിന്റെ പുറകിൽ നടന്ന കാര്യങ്ങള് അത് സഭയുടെ ആയതുകൊണ്ട് സഭ പൊതുജനത്തോട് അല്ലെങ്കിൽ സഭ വിശ്വാസികളോടെങ്കിലും അക്കൗണ്ടബിൾ ആയതുകൊണ്ടും ദീപിക ദിനപത്രത്തിന്റെ പുറകിൽ നടന്ന കാര്യങ്ങളെല്ലാം പൊതുജനം അറിഞ്ഞു. മറ്റു പത്രങ്ങളുടെ പുറകിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കാർക്കും അറിയില്ല. അപ്പൊ പല പത്രങ്ങളിലും പല ചാനലുകളിലും ഇത്തരത്തിലുള്ള, ഇപ്പൊ മീഡിയ വൺ മാധ്യമം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സുപ്രഭാതം, സിറാജ്, മീഡിയ വൺ, ചന്ദ്രിക, മാധ്യമം, ഇതെല്ലാ ചാനലുകളും ഇവർ മുസ്ലിം ഫണ്ടഡ് ആയിട്ട് മുസ്ലിം ജിഹാദി ആശയങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലുകളാണ്. എന്നാൽ
മറ്റ് സെക്കുലർ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേഷൻസ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഇടപെടലുകൾ അതാണ് കാണിക്കുന്നത്. കാര്യം അവര് ഇസ്ലാമൈസേഷനെ അവര് മറച്ചു വെച്ചുകൊണ്ട്, ഇസ്ലാമിക് ഭീകരതയുടെ മുഖങ്ങളെ അവർ മറച്ചു വെച്ചുകൊണ്ട് അവര് അത്തരം വാർത്തകൾ അവർ തമസ്കരിച്ചുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു കാര്യം ഓർക്കുക, കള്ളൻ മാത്രമല്ല കുറ്റവാളി, കള്ളനെ കഞ്ഞിവെച്ചവനും അതോടൊപ്പം കുറ്റക്കാരൻ തന്നെയാണ്. അവർ ഓർമ്മ മാധ്യമങ്ങൾക്കുണ്ടാവണം. നാളെ ഒരു ഇസ്ലാം മത ഭീകരത ഇവിടെ നടമാടുമ്പോൾ, ഒരു ചാവേർ ബോംബ് ആക്രമണം നടക്കുമ്പോൾ, ശ്രീലങ്കയിലെ പള്ളിയിൽ നടന്ന പോലെ ഒരു കൂട്ടക്കുരുതി ഇസ്ലാമിക ഭീകരന്മാർ നടത്തുമ്പോൾ, അല്ല ഫ്രാൻസിലെ നീസിൽ നടന്ന പോലെ ഒരു ട്രക്ക് കയറ്റി ഒരു കൂട്ടക്കുരുതി ഇസ്ലാമിക ഭീകരന്മാർ നടത്തുമ്പോൾ, ഒരു സാമുവൽ പാറ്റിയുടെ കഴുത്തറുത്തതുപോലെ ഷാർലി ഹെബ്ദോ വാർത്താ മാധ്യമത്തിന്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടിച്ച നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ, അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ കൊന്നൊടുക്കപ്പെടുമ്പോൾ അതിനകത്ത് മാധ്യമപ്രവർത്തകനെ മാത്രം നോക്കി ഒഴിവാക്കാൻ പറ്റുന്ന ബോംബുകളൊന്നും ഈ മുസ്ലിം ഭീകരന്മാർ കണ്ടുപിടിച്ചിട്ടില്ല. നാളെ നിങ്ങളുടെ കുട്ടികളായിരിക്കാം മാധ്യമപ്രവർത്തകർ ഇസ്ലാമിക ഭീകരതയ്ക്ക് ഇരയാകുന്നത്. നാളെ നിങ്ങളുടെ കുടുംബത്തിലും അവന്റെ നീരാളി കൈകൾ വന്നിടും. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ഇത് ഒരു പൊതു പ്രശ്നമാണ്. അതായത് ഇതിന്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങൾ തന്നെയാണ്. ഇസ്ലാമിക ഭീകരതയുടെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 550 വരുന്ന മുസ്ലിങ്ങള്, മുസ്ലിം യുവാക്കളെ കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇടപെട്ട് കൗൺസിലിംഗ് കൊടുത്ത് ഭീകര പ്രസ്ഥാനത്തിൽ നിന്ന് മോചിപ്പിച്ചു. 100 പേര് അവിടെ കടന്നു, അതായത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ഭീകര പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു. 550 പേരെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ഉപദേശിച്ച് നേരെയാക്കി എന്നൊക്കെ പറയുന്നു. 160,000 പേർക്ക് അവർ കൗൺസിലിംഗ് കൊടുത്തു. അതിൽ 550 പേരെ ഭീകര പ്രസ്ഥാനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു, കൗൺസിലിംഗ് കൊടുത്ത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്രത്തോളം ഡീപ്പാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഭീകര പ്രസ്ഥാനത്തിന്റെ വേരുകളെന്ന്. ഈ 160,000 പേർക്ക് കൗൺസിലിംഗ് കൊടുത്തെങ്കിൽ അത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്ക്രീനിങ് ലിസ്റ്റിൽ ഉള്ള ആളുകളാണ്. ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സ്ക്രീനിങ് ലിസ്റ്റിൽ ഇല്ലാത്ത എത്രയോ മുസ്ലിം യുവാക്കള് ഇത്തരത്തിലുള്ള ഭീകരത ആകർഷ്ടായിട്ടുണ്ട്. ഇവര് പോയി നാളെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ പ്രാഥമിക ഇടം നിങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഇത്തരം ആയത്തുകൾക്കെതിരെ ഇത്തരം ഹദീസുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് മുസ്ലിം സമൂഹം തന്നെയാണ്. പിന്നെ ഞങ്ങള് രണ്ടാമത്തെ ഇരകളാണ്. ക്രൈസ്തവരും മറ്റു മതവിഭാഗങ്ങളും രണ്ടാമത്തെ ഇരകളാണ്. നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഏതൊക്കെയോ ഭീകര ആയത്തുകളും പിടിച്ചുകൊണ്ട് ഈ അള്ളാനെയോ മുഹമ്മദിനെയോ മതഗ്രന്ഥമായ ഖുറാനോ ഒരു വിശ്വാസവും ഇല്ലാത്ത ക്രൈസ്തവരുടെയും ഇസ്ലാം ഇതര മതസ്ഥരുടെയും നെഞ്ചത്ത് കയറി ബോംബ് പൊട്ടിച്ച് ആരുടെയൊക്കെയോ കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നത് പോലെ ഏതോ അറബി നാട്ടിൽ ഏതോ മുഹമ്മദ് പറഞ്ഞ കാര്യത്തിന്റെ പേരിൽ ഇനി 10,000-14,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇന്ത്യയിലെ നിരപരാധികളായ മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെടണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാനുള്ള അവകാശം കേരളത്തിലെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഒരു താഴെ കിടക്കുന്ന ഒരു പഞ്ചായത്തിലൊരു സാധാരണ പൗരം വരെയുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങള് ദയവ് ചെയ്ത് സംഘപരിവാറിനെ സഹായിക്കാനെന്ന പേരിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വാർത്തകൾ മുക്കിക്കളയരുത്. വി എസ് അച്യുതാനന്ദനെ പോലെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളോട് ഭീകരതയുടെ വിളനിലങ്ങളെ കുറിച്ച് തുറന്നു പറയുന്ന ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും കേരള മണ്ണിൽ ഉണർന്നെഴുന്നേക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അച്യുതാനന്ദനെ പോലെ ആർജവത്തോടെ ജാതി മത ഭേദമന്യേ ഭീകരതയെ തള്ളിപ്പറയാൻ ചങ്കുറപ്പുള്ള സഖാക്കന്മാര് കേരളത്തിൽ ഉയർത്തെഴുന്നേക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കേ ബ്രദറെ, താങ്കളുടെ പേരല്ല പറഞ്ഞത്, ഖലീലിന്റെ പേരാണ്. മനസ്സിലായോ? താങ്കളുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ ജെൻസൺ കഴിഞ്ഞില്ലേ? ഷെരീഫിന്റെ പേര് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഖലീലിന്റെ പേരാണ് പറഞ്ഞത്. ഷെരീഫിന്റെ പേര് ഇവിടെ ആരും പറഞ്ഞില്ല. ഷെരീഫ് മാന്യമായിട്ട് സംസാരിച്ചു പോയി. അല്ല, എന്റെ പേര് ജെയ്സ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് ഇനി പാലാ ബിഷപ്പിന്റെ നെഞ്ചത്ത് കയറുമല്ലേ, ഞങ്ങളുടെ നെഞ്ചത്ത് കയറല്ലേ. ജെയ്സ് എന്ന് പറഞ്ഞ ആൾ എന്റെ പേര് പറഞ്ഞ് അപമാനിച്ചോണ്ടാണ് ഒരു മിനിറ്റ് ചോദിക്കുന്നത്.
ഖലീലിനെ പോലെയുള്ളവർ എന്നാണ് പറഞ്ഞത്. താങ്കൾ ഖലീലിനെ പോലുള്ളവരാണെങ്കിൽ മാത്രം താങ്കൾ പ്രതികരിച്ചാൽ പ്രതികരിക്കണ്ട. ഖലീലിനെ ജെയ്സൺ താങ്കളെ ഖലീലിനെ കുറിച്ച് പറഞ്ഞ ഈ ഇവിടെ വന്നിരിക്കുന്ന ഷെരീഫ് ഞാൻ മിസ്റ്റർ ഖലീൽ എന്നാണ് പറഞ്ഞത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആയതുകൊണ്ട് ആ വീഡിയോ റിപ്ലൈ ചെയ്യുമ്പോ അറിയാം. ജെയ്സൺ അല്ല, ജെയ്സൺ അല്ല, ജെയ്സ് ജെയ്സ് ജെയ്സൺ അല്ല, നോട്ട് ജെയ്സൺ. ജെയ്സൺ ആണ് സംസാരിക്കുന്നത്, താങ്കൾ മിണ്ടാതിരിക്കും. ആ സമയത്ത് പറഞ്ഞു ഇപ്പൊ കിടന്ന് പറഞ്ഞിട്ടില്ല. ജെയ്സ് 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 ജെയ്സൺ അല്ല. ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ സംസാരിച്ചിട്ടിരിക്കുന്നത് ബ്രദർ ജെയ്സൺ ആണ്, അദ്ദേഹം സംസാരിക്കട്ടെ. താങ്കൾ നേരത്തെ കിടന്ന കാര്യത്തിന് ഇപ്പൊ ഒന്നും പകരം എന്റെ പേര് പറഞ്ഞോണ്ടാണ് മിസ്റ്റർ ഞാൻ മിണ്ടാതിരിക്കാവോ? ഇവിടെ ഒരു കാല സംസാരിച്ചോണ്ടിരിക്കാൻ കേൾക്കാനുള്ള മാന്യത പോലും ഇല്ലേ? പ്ലീസ് ഷെരീഫ് സംസാരിച്ച ഞാൻ ടോസ് മാസ്റ്ററോട് ഒരു മിനിറ്റ് ചോദിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ ബ്രദർ എന്റെ പൊന്ന സഹോദരൻ പറഞ്ഞല്ലോ, താങ്കൾ വെയിറ്റ് ചെയ്യൂ, അവസാനിപ്പിക്കട്ടെ. താങ്കള് താങ്കൾക്ക് താങ്കളുടെ സംസാരം കഴിഞ്ഞ് രണ്ട് ചോദ്യങ്ങളും ചോദിച്ച് താങ്കൾക്ക് ഇനി അതിനെ കുറിച്ച് കമന്റ് ഒന്നും ഇല്ല. താങ്കൾ സംസാരിച്ച് അവസാനിപ്പിച്ച് പോയാളാ, ഹാൻഡ്രസ് ചെയ്തപ്പോ താങ്കളാണെന്ന് അറിയാതെയാണ് വിളിച്ചത്. കാരണം താങ്കൾ സംസാരിച്ച് തീർത്തയാളാ, ഇനിയും പിന്നെ താങ്കൾ ഒരു മിനിറ്റ് ഒരു പറഞ്ഞത് കാശ്മീരിലുള്ള ഒരു ഷെരീഫിന്റെ കാര്യം താങ്കളുടെ പേരിലല്ല, താങ്കൾക്ക് മലയാളിയല്ല ഇത്. കാശ്മീരിലുള്ള എന്റെ ബ്രദർ ഷെരീഫ് താങ്കൾ തൽക്കാലം നടങ്ങിയിരിക്കും, ഇതൊന്ന് സംസാരിച്ചു തരട്ടെ. ബ്രദർ ജീസൺ മിണ്ടാതിരിക്കൂ, ഇവിടെ ആൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കംപ്ലീറ്റ് ചെയ്യും. ഒരു കൊച്ചു പിള്ളേരെ പോലെ യെസ്. ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു വശത്ത് പണം കൊണ്ടുള്ള സ്വാധീനം, ഒരു വശത്ത് ഭീകരവാദം കൊണ്ടുള്ള ഭയം, ഇത് രണ്ടും കൊണ്ട് മാധ്യമങ്ങളെ ഒരു പരിധിക്ക് വരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തം ഇടവകയിലെ, സ്വന്തം സഭയിലെ വിശ്വാസികളെ, കുഞ്ഞുങ്ങളെ ഇത്തരം സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് ഉദ്ബോധിപ്പിക്കാനോ പ്രബോധിപ്പിക്കാനോ വൈദികർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വാമിമാർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിന്റെ ഭാവി എത്രത്തോളം കലുഷിതമാകാൻ പോവുകയാണ്? എന്താണ് ഇനി നമുക്ക് മുന്നിലുള്ള ദിവസങ്ങളുടെ അവസ്ഥ? അതായത് ഇവിടെ സംഭവിക്കുന്ന ബ്രദർ ജീസൺ, ഇവിടെ സംഭവിക്കുന്നത് ഇസ്ലാം മതത്തിന് മാത്രം പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തുമാകാം മറ്റുള്ളവരെ ഒന്നും മറിച്ച് പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രിവിലേജുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണമാണ് പാലാ ബിഷപ്പിന്റെ കാര്യം. കാര്യം പാലാ ബിഷപ്പ് പറഞ്ഞത് എന്താണ്, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില കൂട്ടര് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിലൂടെ ഇസ്ലാം മതം വളർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ഇമാമമാര് പറയുന്നത് എന്താണ്, ക്രൈസ്തവർ മുഴുവൻ വഴിപഴച്ചവന്മാരാണ്, ദിവസം 17 പ്രാവശ്യം വെച്ച് എല്ലാ മുസ്ലിം പള്ളിയിലും ദിവസവും വിളിച്ചു പറയും. അതിന് അവർക്ക് അത് അവരുടെ വിശ്വാസമാണ്, അത് അവർക്ക് വിളിച്ചു പറയാം. ക്രൈസ്തവർ വഴിപഴച്ചാണെന്ന് വിളിച്ചു പറയാം, അതിനുള്ള ലൈസൻസ് കേരള ഗവൺമെന്റ് കൊടുക്കുകയാണ്. അത് വർഗീയതയല്ല, അത് മാധ്യമങ്ങളോ പറയുന്നു, അത് വർഗീയതയല്ല. മുസ്ലിങ്ങളെ ചുരുക്കം ചില കൂട്ടർ വഴിപഴച്ചവരാണെന്ന് പറയുന്നത് അത് വർഗീയത. അത് ഏത് തരത്തിലുള്ള അളവ് പോലാണ്? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മുസ്ലിമിന് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്ക് മറ്റുള്ള മതങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും അവരുടെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയും ഇതര മതസ്ഥര് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ആശയപരമായിട്ടുണ്ട്, ഞാൻ കയ്യൂക്കിൽ വിശ്വസിക്കുന്ന ഒരാളെ അല്ല, അങ്ങനെ കയ്യൂ കൊട്ടെനിക്കില്ല എന്നാണ്. അപ്പൊ ആശയപരമായി പ്രതിരോധിക്കുമ്പോൾ, ഇത്തരം മതസ്ഥർ ആശയ പ്രതിരോധം നടത്തുമ്പോൾ അതിനെതിരെ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ടുള്ളവര് ഈ പ്രതിരോധത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്, ഇവിടെ ഒരു ഇസ്ലാമിക മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടാണ് ഭീകരവാദികൾ വെക്കുന്നത്. ഇവിടെ രാഷ്ട്രീയക്കാർ പ്രത്യേകം ഒരു കാര്യം ഓർക്കുക, ഈ ഇസ്ലാം മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ ഈ നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ഇവരെ ഇസ്ലാം ഭൂരിപക്ഷയുടെ സംസ്ഥാനമാക്കി ഇവിടെ ഒരു വിഘടനവാദ പ്രസ്ഥാനം വന്നാൽ ആദ്യം ബോംബുകൾ പൊട്ടാൻ പോകുന്നത് രാഷ്ട്രീയക്കാരുടെ മേത്തായിരിക്കും, അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ മേത്തല്ല. അതാദ്യം മനസ്സിലാക്കുക, ആദ്യമായിട്ട് ബോംബ് പൊട്ടുന്നത് രാഷ്ട്രീയക്കാരുടെ മേത്താ. കാരണം എന്താണ്, ജനാധിപത്യം എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപങ്ങളാണ്. ഇസ്ലാമിലെ നമ്പർ വൺ പാപമാണ് ശിർക്ക്. ബാക്കിയുള്ള പാപങ്ങളെല്ലാം അതിലും താഴെയാണ്. ഏറ്റവും കൊടിയ പാപം ശിർക്കാണ്. നരകത്തിൽ പോകുന്ന ഇസ്ലാമിലെ ഒരേ ഒരു പാപം ശിർക്കാണ്.
പിന്നെ മുസ്ലിമിനെ കൊന്നാലും നരകത്തിൽ പോകും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാലും നരകത്തിൽ പോകും. അതല്ലാതെ നരകത്തിൽ പോകുന്ന പാപങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ഇസ്ലാമിൽ. വ്യഭിചാരം ചെയ്താൽ പോലും നരകത്തിൽ പോകത്തില്ല. ആ ജനാധിപത്യം ഒരു ശിർക്കാണെന്ന് പഠിപ്പിക്കുന്നവരാണ് ഇസ്ലാം മത സമൂഹം എന്ന് പറയുന്നത്. ജനാധിപത്യം ഒരു ശിർക്കാണ് എന്ന് പച്ചയായി പഠിപ്പിക്കുന്ന, അതായത് ഏറ്റവും വലിയ കൊടിയ പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന. അപ്പോ ഒരു ഇസ്ലാം മത ഭൂരിപക്ഷ രാഷ്ട്രം വന്നാൽ ആദ്യം അവസാനിക്കുന്ന ജനാധിപത്യം ആയിരിക്കും. അപ്പൊ ജനാധിപത്യം അവസാനിച്ചാൽ സംഭവിക്കുന്നത് എന്താ? ശ്രീമാൻ പിണറായി വിജയന്റെ, സഖാവ് പിണറായി വിജയന്റെ കസേര പോവും. മന്ത്രിമാരുടെ എല്ലാം, റിയാസ് മോന്റെ അടക്കം എല്ലാ മന്ത്രിമാരുടെയും, സോറി റിയാസ് തന്നെയല്ല പേര്, റിയാസ് അടക്കം കേരളത്തിലുള്ള സകല മന്ത്രിമാരുടെയും കസേര പോവും. പ്രതിപക്ഷ നേതാവ് നമ്മുടെ സതീശൻ, അദ്ദേഹം വി ഡി സതീശൻ വെറുതെ വീട്ടിയിരിക്കേണ്ടി വരും. ചെന്നിത്തലയുടെ ഉമ്മൻചാണ്ടിയൊക്കെ ഇപ്പൊ പിന്നെ അവര് തന്നെ പിടിച്ച് വീട്ടിയിരുത്തിയതുകൊണ്ട് അവർക്ക് വേറെ ശല്യം അധികം ഉണ്ടാവത്തില്ല. അപ്പോ ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ഒന്നാം നമ്പർ ഇരകൾ, വീട്ടിയിരിക്കാൻ പോകുന്ന നമ്പർ വൺ ടീമുകൾ. അതിന് ശേഷമായിരിക്കും പൊതുജനങ്ങളുടെ മേളിൽ ഉദരകയറ്റം വരുന്നത്. രണ്ട് മാധ്യമങ്ങൾ, ഇസ്ലാമിക രാജ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തും ഇസ്ലാമിക രാജ്യമായി ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പോലുള്ള ക്രൈസ്തവ സെക്യുലർ രാജ്യങ്ങളുടെ കീഴിലല്ലാത്ത, അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു ഇസ്ലാമിക രാജ്യത്തും മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവമേയില്ല. അഫ്ഗാനിസ്ഥാനിൽ, സിറിയ, ഇറാഖ്, ഇറാൻ, ഇവിടെയൊന്നും മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമേ നിങ്ങൾക്കില്ല. അതുകൊണ്ട് മാധ്യമം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകര് ഇതിന്റെ നമ്പർ ടു വരെയായിരിക്കും. മൂന്ന്, നിങ്ങൾ സിനിമാക്കാർ, ഇസ്ലാമിക ലോകത്ത് സംഗീതവും സിനിമയൊക്കെ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പണി കിട്ടാൻ പോകുന്ന സിനിമാക്കാർക്കായിരിക്കും. സൗദിയില് സിനിമാ തിയേറ്റർ വരുന്നതിന് ഇങ്ങ് മുംബൈയില് സമരം നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ. ആലോചിച്ച് നോക്കണം, സൗദിയില് സൗദി രാജകുമാരൻ, സൗദിയുടെ ഭരണാധികാരി സൗദിയിലെ മദീനയില് സിനിമാ തിയേറ്റർ തുടങ്ങുന്നതിന് മുംബൈ തെരുവുകളിൽ സമരം നടത്തുന്നവന്മാരാണ് മുസ്ലിങ്ങള്. അതാണ് മുസ്ലിമിന്റെ ഒരു സ്വഭാവം. അപ്പോ ഒരു ഇസ്ലാമിക രാജ്യം ഇന്ത്യയിലാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന കാര്യം ഗുദാ ഹുവ ആയി പോകും. ഇപ്പൊ പ്രൈം, ആമസോൺ പ്രൈമിലെങ്കിലും ഒക്കെ റിലീസ് ചെയ്യും. ഇസ്ലാം മദരാഷ്ട്രം, കോവിഡ് വന്നപ്പോ ആമസോൺ പ്രൈമിലെങ്കിലും റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി. ഇസ്ലാം മദരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ആമസോൺ പ്രൈമിൽ പോയിട്ട് സ്വന്തം മനോരാജ്യത്തിൽ ഇരുന്ന് സംവിധായകന്റെ മനസ്സിൽ കയറിയിരുന്ന സിനിമ കാണേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവും. അപ്പോ പിന്നെ വീട്ടിരിക്കാൻ പോകുന്നത് ഇവിടെ കിടന്ന് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നടന്മാർക്കും നടിമാർക്കും ആയിരിക്കും. ഇതിനകത്ത് തട്ടുകേടില്ലാതെ പിടിച്ചിരിക്കാൻ പോകുന്നത് നമ്മുടെ സുനിതാ ദേവദാസാണ്. കാര്യം സുനിത എന്നെ പോലെ വിദേശ രാജ്യത്ത് വിദേശ പൗരന്മാരായതുകൊണ്ട് അവർക്കാർക്കും ഞങ്ങൾക്കാർക്കും തട്ടുകേട് കിട്ടത്തില്ല. ബാക്കി നാട്ടിലുള്ളവർക്കൊക്കെ നല്ല തട്ടുകേട് കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഇസ്ലാമൈസേഷൻ ഇതൊരു ഭീകരതയാണ്. ഇത് വർഷങ്ങൾക്ക് മുന്നേ, ദശാബ്ദങ്ങൾക്ക് മുന്നേ അന്നത്തെ മുഖ്യമന്ത്രി പോലും പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ അപകടത്തിലായിരിക്കും. Thank you. Okay.